Darjeeling Diaries, History with a Passion. ലോർഡ് ക്യാമ്പിൽ തപ്പു ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഈ കസേരയിൽ ഈ രാജകീയ ദർബാർ ഹാളിൽ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ടാകും. 1843 ലോർഡ് ക്യാമ്പിൽ പ്രഭുവാണ് ഡാർജിലിംഗിലെ ഈ ടീ എസ്റ്റേറ്റ് നിർമ്മിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും ഭൂട്ടാൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലമൊക്കെ. ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങൾ ഭൂട്ടാൻ്റെ ഭാഗമായിരുന്നു. ചൈനയിലായിരുന്ന അദ്ദേഹം ചൈനയിൽ നിന്നും ഈ തേയിലയുടെ വിത്തുകൾ ശേഖരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡാർജിലിംഗിൽ ഈ പറയുന്ന പ്രദേശത്ത് നട്ടതും വളർത്തിയെടുത്തതും ശേഷം അതിൻ്റെ ഒരു നേഴ്സറി തുടങ്ങി ശേഷം അതൊരു വലിയ ടീ എസ്റ്റേറ്റായിട്ട് ഈ പ്രദേശത്തെ ഡെവലപ്പ് ചെയ്തത് ശ്രീ ക്യാമ്പിൽ പ്രഭുവാണ്. ക്യാമ്പിൽ പ്രഭു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയുള്ള കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവുകൾ വിദേശത്തു നിന്ന്, അതായത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന പ്രഭുക്കന്മാർക്ക്, അതോടൊപ്പം ഇന്ത്യ ഭരിക്കുന്ന ഗവർണർമാർക്കൊക്കെ വരുന്നതിന്, അവരെ സൽക്കരിക്കുന്നതിന് ട്രേഡ് കാര്യങ്ങൾ, വ്യാപാര കരാറുകൾ, വ്യാപാര ബന്ധങ്ങൾ, വ്യാപാര ചർച്ചകൾ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയ ഏറ്റവും ഉയർന്ന VVIP ബംഗ്ലാവാണ് നമ്മളിന്ന് ഇരിക്കുന്ന ഈ ദർബാർ ഹാൾ എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഒരു നിർണായക ഭാഗം ഡാർജിലിംഗിൻ്റെ ചരിത്രം, ചായയുടെ ചരിത്രവും ലോകത്തിൻ്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ഒക്കെ ആത്യന്തികമായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെയാണ്. തേയിലയുടെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. മനുഷ്യൻ ചായ കുടിക്കാൻ തുടങ്ങിയ ആ ഒരു കാലം എന്ന് പറയുന്നത്, ചായ എന്നത് മനുഷ്യൻ്റെയും മനുഷ്യൻ്റെ സംസ്കാരത്തെയും ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഘടകമില്ല. നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചായക്കപ്പ് കൂടി വരുന്നു. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിലെ ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഫിക്സിംഗ് ബോണ്ട്, അത് ചായയാണ്. അതുകൊണ്ട് തന്നെ അവശ്യാനുസരണം എവിടെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നുമായിരുന്നില്ല ഈ തേയില. തേയിലയുടെ കണ്ടുപിടുത്തം ലോകത്തിലെ മനുഷ്യബന്ധങ്ങളെ ചെറുതായ രീതിയിലൊന്നുമല്ല മാറ്റിയത്, വലിയ രീതിയിലുള്ള ബന്ധങ്ങളാണ് മാറ്റിയത്. അതുകൊണ്ട് ലോർഡ് ക്യാമ്പിലിൻ്റെ തന്നെ വാക്കുകളെ കടമെടുത്തിട്ടുണ്ടെങ്കിൽ യൂറോപ്പിലെ മനുഷ്യബന്ധങ്ങളെ ഊട്ടുക, യൂറോപ്പിലെ എന്ന് പറയുന്ന യൂറോപ്പിലെ പ്രഭുക്കളുടെ, അവരുടെ മാത്രം ഒരു പാനീയമായിരുന്നു ചായ എന്ന് പറയുന്നത്. അത് അതിനനുകൂലമായ കാലാവസ്ഥ ചൈന ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നില്ല. ആകെ അവശേഷിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മൂന്നാറിൽ മറ്റ് അന്ന് കൊൽക്കത്തയിലെ തന്നെ ICS ഓഫീസറായിരുന്ന ഒരാളാണ് അവിടെ ടീ ഫാക്ടറി ഉണ്ടാക്കുന്നത്. അതോടൊപ്പം ഇവിടെ ക്യാമ്പിൽ പ്രഭു ഈ സ്ഥലത്തെ വാങ്ങി പാട്ടത്തിനെടുത്ത് പിന്നെ അത് സ്വന്തമാക്കിയൊക്കെ ആയിട്ട് ഇവിടെ തേയില നിർമ്മാണം തുടങ്ങി, തേയില ഫാക്ടറികളെ സൃഷ്ടിച്ചു. ഇത് നമ്മളിരിക്കുന്ന ഈ സ്ഥലം പോലും 7000 അടി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഈ ഒരു ലൈറ്റ്, ഈ ഒരു ആംബിയൻസ്, ഈ സാധനങ്ങളെല്ലാം തന്നെ അവർ അക്കാലത്ത് ഉണ്ടാക്കിയത്. ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് വൈദ്യുതി വന്നു എന്നുള്ളത്. വൈദ്യുതിക്ക് പകരം വൈദ്യുതിയും അവർ ഇതിൽ ചെയ്തിരുന്നു. പക്ഷേ വൈദ്യുതിക്ക് മുമ്പ് അവർ ദീപാലങ്കാരങ്ങൾ വെച്ച്, നമുക്കറിയാം ഈ ഒരു കസേര ദാ ഈ കാണുന്നതൊന്നും 900s, അതായത് 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫർണിച്ചറുകളാണ് ഇതെല്ലാം തന്നെ. അതെല്ലാമൊന്നും പുതിയതല്ല, സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരുപാട് മുമ്പ്. ഇതാ ഈ ഗ്ലാസ് പോലും, ഇത്
നമ്മൾ ഈ കാണുന്ന ഒരു ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും. അന്നത്തെ കാലത്ത് ഇത് ഒരു സ്റ്റംപ് വർക്കാണത്, യൂറോപ്യൻ ഗ്രേറ്റ് യൂറോപ്യൻ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഇവിടെ യൂറോപ്യൻ ആർട്ടിസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. അവരിത് ഇതുപോലെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബോർഡാണിത്. വലിയ പ്രഭുക്കളുടെയും വലിയ വലിയ ആളുകളുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ലോകത്തിലെ എക്കാലത്തേക്കും വലിയ ആർട്ടിസ്റ്റുകൾ ഈ രാജ്യത്ത് വന്ന് ഇവിടെ ഈ അതിഥി മന്ദിരങ്ങളിൽ സന്ദർശിക്കുകയും എനിക്കതിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് കുളിര് വരുന്നുണ്ട്. ഇതിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുക, എന്താ അത് അനുസരിച്ച് അതുപോലെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയൊക്കെ ചെയ്ത ഒരു കാലം, ഒരു പ്രതാപകാലം. ഇത് നമുക്ക് നോക്കി ഇവിടുത്തെ യൂറോപ്യൻ ആർക്കിടെക്റ്റിൻ്റെ, അതായത് കൊട്ടാരങ്ങളിൽ മാത്രമുള്ള യൂറോപ്പിലെ പ്രഭുക്കളുടെ ഭവനങ്ങളിൽ മാത്രമുള്ള ഈ ഗ്ലാസ് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ക്വാളിറ്റിയോടുകൂടിയതാണ്. ഇത്രയും നാൾ ഇത്രയും പ്യുവറായിട്ടുള്ള ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും അതിൻ്റെ സാങ്കേതിക പിൻബലവും ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ അത് ഈ തേയിലയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തേയില ഇന്ത്യക്കാർക്ക് വേണ്ടിയല്ല, അത് പ്രഭുക്കൾക്ക് വേണ്ടിയതാണ്. എക്കാലം അതെ, ഇന്നും അതെ. നമ്മളുടെ വിചാരം ഇന്ത്യയിൽ നമ്മളെല്ലാം ചായ കുടിക്കുന്നതല്ല, നമ്മൾ ചായയല്ല കുടിക്കുന്നത്, കളർ കലക്കിയ മറ്റെന്തൊക്കെയാണ് ചായ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ഡാർജിലിംഗിലെ ആകട്ടെ മൂന്നാറിലെ ആകട്ടെ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ തേയില അല്ലെങ്കിൽ ചായ എന്ന് വിളിക്കാൻ കഴിയുന്ന എല്ലാം തന്നെ ഇതാ നോക്കൂ, ഇതെല്ലാം ഇവരുടെ പ്രോഡക്റ്റുകളാണ്. ഇത് ഡാർജിലിംഗിൽ നിന്നുള്ള ഈ ഒരൊറ്റ കമ്പനിയുടെ പ്രോഡക്റ്റുകളാണ്. ഇതൊക്കെ യോർക്ക്ഷയർ, ബ്രിട്ടൻ്റെ ചരിത്രം ഒരുപക്ഷെ യോർക്ക്ഷയർ ഫാമിലിയുടെ ചരിത്രമായിരിക്കാം. ഇതെല്ലാം വിദേശത്തേക്ക്, ജർമ്മനി കൂടുതലായിട്ടും ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ഇത് കയറ്റുമതി ചെയ്യുന്നത്, ഇന്ത്യയിലേക്കല്ല. ഇന്ത്യയിലേക്ക് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് തേയില ഇവിടെ കച്ചവടം ചെയ്യുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തേയില എന്ന് പറയുന്നത്. വിദേശ നാണ്യത്തിൻ്റെ മാത്രമല്ല അത്, ഉയർന്ന ക്വാളിറ്റി. രണ്ടാമത് സ്ഥാനമാണ് ഡാർജിലിംഗിലെ തേയിലയ്ക്കുള്ളൂ. ഒന്നാമത് ലോകത്തിലെ ഏറ്റവും മികച്ച തേയില എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാനൊന്നും സാധിക്കാത്ത കുളുക്കുമലയിലെ തേയിലയാണ്. അതായത് ഏറ്റവും കൂടുതൽ ജർമ്മനി ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്പ് അമേരിക്ക അടക്കമുള്ള വിദേശങ്ങളിലേക്കാണ് പോകുന്നത്. ചായശീല നമ്മളെപ്പോലെ പഞ്ചസാരയിട്ടല്ല, അവരുടെ അറബികൾ കാവ് കുടിക്കുന്ന പോലെ അവർ ചായ കുടിക്കുന്ന തേയിലയുടെ, ഞാൻ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ തേയിലയുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ത്യ സൃഷ്ടിച്ചത് തേയിലയാണ്. ഈ തേയില ഫാക്ടറികൾ ഇന്ത്യയിൽ വന്നതോടുകൂടിയിട്ടാണ് അവർ ഈ എക്സ്കവേഷൻസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ നാട്ടുവിശേഷങ്ങൾ അറിയാൻ മലനാട് വാർത്ത ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.